പ്രകാരം അങ്ങനെ ഒരു മനസ്സ് നേടിയെടുക്കാൻ ഈ രാജാവിന് സാധിച്ചു. ശീത ഉഷ്ണവാദ വർഷാണി ക്ഷുട്ടുദാസേ പ്രിയാപ്രിയേ സുഖദുഃഖേ ഇതി ദ്വന്ദ്വാനി അജയൽ സമദർശനം. അപ്പൊ നമുക്ക് എങ്ങനെയുള്ള മനസ്സ് വേണം? സമബുദ്ധിയുള്ള ഒരു മനസ്സ് നേടിയെടുക്കണം. ഒരേപോലെയുള്ള ഒരു മനസ്സ്, സമബുദ്ധിയുള്ള മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സുഖം വന്നാലും ദുഃഖം വന്നാലും അതിനെങ്ങനെ നമ്മൾ കാണണം? ഭഗവാനെ ഒരിക്കലും സമബുദ്ധി വരില്ല. സമബുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ, ഞാൻ ആവർത്തിക്കുകയാണ് ഈ പ്രയോഗം. അതായത് സുഖവും ദുഃഖവും ഒരുപോലെയാവില്ല, ഉണ്ടോ? ആവോ? നിങ്ങൾക്ക് ഒരു മധുരപലഹാരം തന്നിട്ട് ചെകിടത്തുനിന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഓ, ഗീതയും ഭാഗവതൊക്കെ കേട്ടിരിക്കുകയാണ്, മധുരം തരുന്ന സമയത്ത് മുഖത്തുണ്ടാവുന്ന പുഞ്ചിരി ഒന്നുകൊണ്ട് തരുന്ന സമയത്ത് നിലനിൽക്കുവോ? വരില്ല. സുഖവും ദുഃഖവും ഒരുപോലെ ആവില്ല. ദുഃഖം വരുമ്പോൾ വേദന വരും, സുഖം വരുമ്പോൾ സന്തോഷം വരും. അത് പ്രകൃതിയുടെ സ്വഭാവമാണ്, മനസ്സിൽ അത് പ്രതിഫലിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല വസ്തുക്കൾ തന്നാൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരിക്കും. ഒരിക്കലും സമബുദ്ധി എന്ന് പറയുന്നത് ഒരുപോലെ എന്താണ് മനസ്സ് എല്ലാം ഒരുപോലെ കാണുന്നു എന്നല്ല. നമ്മുടെ മനസ്സിനൊരിക്കലും സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെയാക്കാൻ സാധ്യമല്ല. പക്ഷെ നമുക്കൊന്നു ചെയ്യാം, സുഖം വരുമ്പോഴും അത് ഭഗവാന്റെ പ്രസാദം എന്ന് പറയുമ്പോൾ സന്തോഷം വരും. പക്ഷെ നമുക്ക് അഹങ്കാരം വരില്ല, എൻ്റെ കഴിവ് കൊണ്ടെന്ന് വരില്ല. അവിടെ ആരുടെ കഴിവ്? ഭഗവാന്റെ അനുഗ്രഹമാണ്. ദുഃഖം വരുമ്പോഴും ഉടനെ തന്നെ വേദന വരും, വിഷമം വരും. പക്ഷെ ഉടനെ നമ്മുടെ മനസ്സിൽ പറയാം, ഇത് ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മം തിരിച്ചു വന്നതാണ്, ഭഗവാന്റെ പ്രസാദമാണ്, ഞാൻ പ്രതിഷേധിച്ചിട്ടും ദുഃഖിച്ചിട്ടും കാര്യമില്ല. അപ്പം നമ്മുടെ മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമനിലയിലേക്ക് കൊണ്ടുവരാം. ഇതിനെയാണ് സമബുദ്ധി എന്ന് പറയുക. ഇത് അദ്ദേഹം നേടിയെടുത്തു എന്നാണ്. എങ്ങനെയാണ് നേടിയെടുത്തത്? തപസാ വിദ്യയാ പക്ക കഷായോ നിയമയമൈ യുയുജേ ബ്രഹ്മണി ആത്മാനം വിജിതാത്മനിലാശയാം. പെട്ടെന്ന് വരൂ ഇതൊക്കെ. തപസാ, എന്ത് വേണം അതിന്? തപസ്സെയ്യണം. തപസ് ചെയ്യാന്ന് പറഞ്ഞാൽ റോട്ടിന്റെ നടുക്ക് നിന്ന് നിൽക്കുക എന്നല്ല അർത്ഥം. തപസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിരന്തരം ഇത്തരം വിചാരങ്ങളിൽ മനസ്സ് വ്യാപരിപ്പിക്കണം. നമ്മുടെ ചിത്തത്തിൽ കൂടെ ഭഗവാനാണുള്ളത് എന്ന കാര്യം അടിച്ചുറപ്പിക്കണം. നമ്മൾ ആഴത്തിൽ 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 ഉറപ്പിക്കണം. അങ്ങനെ നമ്മൾ ദൃഢമായി അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏത് അനുഭവം വരുമ്പോഴും ഉള്ളിന്ന് പൊങ്ങി വരണം. എന്ത്? കൂടെ ഭഗവാനുണ്ട്, ഇത് ഭഗവാന്റെ പ്രസാദമാണെന്ന് ഓർമ്മിപ്പിക്കണം. ആ ഓർമ്മ വരുന്നത് വരെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിന് തപസാ വിദ്യ, അതിനെന്ത് വേണം? എന്ത് വേണം? വിദ്യ വേണം, അറിവ് വേണം. ഇപ്രകാരം നേമൈ യമൈ യുജിതേ ബ്രഹ്മണി ആത്മാനം, തന്റെ മനസ്സിനെ ഭഗവാനുമായി, ബ്രഹ്മണി ഭഗവാനുമായി യുജിതേ യോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ക്രമേണ ക്രമേണ മനസ്സിനെ ഉറപ്പിച്ചു. എന്നിട്ടോ ആസ്തേ സ്ഥാനുരുവേകത്ര ദിവ്യം വർഷശതം സ്ഥിര, കുറേ കാലം അങ്ങനെ തപസ് ചെയ്തത് അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സ് ആ ഭഗവാനിലേക്ക്, സാക്ഷിണം വിരരാമ, സാക്ഷിയായിരിക്കുന്ന ഭഗവാനിലേക്ക് തിരിഞ്ഞുകൊണ്ട് സാക്ഷാൽ ഭഗവതോക്തേന ഗുരുണാഹരിണാ നൃപ വിശുദ്ധ ജ്ഞാനദീപേന സ്ഫുരതാ വിശദോ മുഖം. അദ്ദേഹം ഗുരുവായി വരിച്ചത് മറ്റാരെയുമായിരുന്നില്ല, തന്റെ ആത്മാവായ ഹരിനാ ഗുരു. ആരെ തന്നെ ഗുരുവാക്കി എടുത്തു? ഭഗവാനെ തന്നെ. ഞാൻ നിങ്ങളോട് മൂന്ന് കാര്യങ്ങൾ പറയണ്ടായി. ഭഗവാനെ നമ്മൾ മൂന്ന് രൂപത്തിൽ കാണണമെന്ന്, ഒന്ന് ഗുരുവായി കാണണം, രണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായി കാണണം. ആ ചൈതന്യത്തിലേക്ക് എത്താൻ, മനസ്സിനെ സമബുദ്ധിയിലേക്ക് എത്തിക്കാൻ ഭഗവാനെ ഒരു ഉപാസനാമൂർത്തിയായിട്ട് നമ്മൾ കാണണം. ഇപ്രകാരം അദ്ദേഹം കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് എവിടെ എത്തിച്ചേർന്നു? പരേ ബ്രഹ്മണിച്ച ആത്മാനം പരം ബ്രഹ്മതദാത്മനി വീക്ഷ്യമാണോ വിഹായക്ഷം അസ്മാൽ ഉപരരാമ. തന്റെ മനസ്സ് ബ്രഹ്മണി, പരേ ബ്രഹ്മണി, പരം ബ്രഹ്മ ആത്മനി വീക്ഷ്യമാണോ, തന്റെ മനസ്സുകൊണ്ട് ആ ഭഗവാനെ കണ്ട് 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 അവസാനം ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിച്ചു എന്നാണ്. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാഗവതത്തിൽ 24 ഗുരുക്കന്മാരെ പറയുമ്പോൾ ഒരു കഥ പറയും, വേട്ടാളനെ പോലെ എന്ന് പറയും. കാട്ടാളനെ കേട്ടിട്ടുണ്ട് ഗുസ്വാമി? അല്ലെ, ഈ വേട്ടാളൻ, വേട്ടാളൻ എന്ന് പറഞ്ഞാൽ കടൽനെല്ലിന്റെ കൂട്ടത്തിൽപ്പെട്ടൊരു സാധനമാണ്. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ കാണാം, മണ്ണിൻ്റെ ഒരു കൂടാരം. അപ്പൊ ഈ വേട്ടാളന് കുട്ടികളുണ്ടാവില്ലേ അത്രേ? അപ്പൊ വേട്ടാളൻ എന്ത് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു പുഴുവിനെ, പൂമ്പാറ്റകളുടെയൊക്കെ പുഴുവിനെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു ഭാഗത്ത് അതിന്റെ പശ കൊണ്ട് ഉറപ്പിച്ചു വയ്ക്കും. എന്നിട്ട് മണ്ണ് കൊണ്ടൊരു കൂടാരം ഉണ്ടാക്കും ഈ പുഴുവിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഒരറ്റം മാത്രം തുറക്കും. അങ്ങനെ വേട്ടാളൻ ആ ഓട്ടയുടെ മുന്നിൽ, ദ്വാരത്തിന്റെ മുന്നിൽ നിൽക്കും.
പാവം പുഴു അവിടുന്ന് പതുക്കെ അരിച്ചരിച്ചരിച്ച് പുറത്തേക്ക് കിടക്കാൻ നോക്കുമ്പോൾ ഒരു കുത്തു വെച്ച് കൊടുക്കും. അതിനെ വേദന കൊണ്ടത് പെടയും അകത്തേക്ക് വലിയും. അങ്ങനെ വേട്ടാളൻ ഈ കുത്തി കുത്തി ഈ പുഴു വേട്ടാളനെ നോക്കി 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 ഒരു ദിവസം കൂട് പൊട്ടിച്ചിട്ട് വരുന്നത് വേട്ടാളനാവും. തരക്കടലിലുള്ള സ്വാമി ബിസിനസ് ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഓരോന്നാവുന്നത്. തീവ്രവാദികളുടെ കൂടെ കൂടി 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 ചിലർ തീവ്രവാദികളാവുന്നു, ചിലർ മിതവാദികളുടെ കൂടെ കൂടി കൂടി മിതവാദികളാവുന്നു, രാഷ്ട്രീയക്കാരുടെ കൂടെ കൂടി രാഷ്ട്രീയക്കാരാവുന്നു, സത്സംഗികളുടെ കൂടെ കൂടി ചേർന്ന് സത്സംഗികളാകുന്നു. ചിലർക്ക് ഒരു സംഘവും ഇല്ല, കാരണം അവരാരുടെ കൂടിയും കൂടുന്നില്ല. ഇങ്ങനെ നമ്മൾ ആരുടെ ഇതിലാണോ സംഘം വെക്കുന്നത് അതായിത്തീരും. ഇദ്ദേഹം ബ്രഹ്മണി ഭഗവാനോട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കൂട്ടിച്ചേർത്തപ്പോൾ അദ്ദേഹം അവസാനം ആരായിത്തീർന്നു? ഭഗവാനായിത്തീർന്നു. ഭഗവാനിലേക്ക് തന്നെ മനസ്സ് തിരിച്ചപ്പോൾ ഗീതയിൽ അവസാനം ഇതാണല്ലോ. ഗീതയിൽ രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ പറയാം, ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാമന്ദകാലേപി ബ്രഹ്മനിർവാണ മൃച്ഛതി. വീണ്ടും പറയും, ആരാണോ അർജുന എന്നെ തന്നെ എൻ്റെ മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് കളേഭരം ശരീരം വിടുന്നത്, മാമീഷ്യസി എന്നെ പ്രാപിക്കും എന്നൊക്കെ ഭഗവാൻ പറയുന്നത് ഇദ്ദേഹത്തിന് അനുഭവഭൂത്യമായി. ഏതായാലും അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു, അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭഗവാനിലേക്ക് ലയിച്ചു. ആ സമയത്ത് തൻ്റെ പതിയെ കണ്ട് പതിം പരമധർമ്മജ്ഞം വൈദർഭീമലയധ്വനം പ്രേംനാ പരിചരദ്ധിത്വാ ഭോഗാൻ സാ പതി ദേവത. തൻ്റെ ഭർത്താവ് ശരീരം ഉപേക്ഷിച്ചത് കണ്ടത് ആ ഭർത്താവിന്റെ ശരീരത്തെ നോക്കിക്കൊണ്ട് ആത്മാനം ശോചതീദീനം അബന്ധം വിക്ലവാശ്രുതി സ്നാനാവസിച്ച വിപിനേ സ്വസ്വരം പ്രരോദസാം. തന്റെ കണ്ണിൽ നിന്ന് ധാരധാരയിട്ട് കണ്ണുനീര് കൊണ്ട് ഉറക്ക കരഞ്ഞു അവിടെ വെച്ചിട്ട് ഉത്തിഷ്ഠ ഉത്തിഷ്ഠ രാജശേം ഇമാമുദിതമേഖലാം ദസ്സുവിക്ഷത്രമന്ദുഭ്യോ വിഭ്രതിം പാതുമർഹസി. എനിക്കു രാജൻ, എനിക്കു രാജൻ, എനിക്ക് അങ്ങല്ലേ ഉള്ളൂ, ഈ പ്രജകൾക്കൊക്കെ അങ്ങല്ലേ ഉള്ളൂ, ഞങ്ങളെയൊക്കെ കൈവിട്ടുകൊണ്ട് അങ്ങ് പോവാൻ പാടോ എന്നൊക്കെ മരിച്ചു കിടക്കുന്ന രാജാവിന്റെ ശരീരത്തിനടുത്തിരുന്ന് ആര് കരയാൻ തുടങ്ങി? ഭാര്യ കരയാൻ തുടങ്ങി. രണ്ടുപേരും പോയത് വാസ്തവത്തിൽ